ഞാൻ പുണ്യ ശിവഗിരി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സമചിത്തതയുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് യാതൊന്നിനെയും ഭയക്കേണ്ടതില്ലെന്ന് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ. താമസികവും രാജസികവുമായ തലത്തിൽ നിന്ന് വിദ്യ കൊണ്ട് മാത്രമേ മോചനം സാധ്യമാകൂ എന്ന് ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ. ഓണനാളുകളെ പ്രകാശപൂരിതമാക്കാൻ ഗുരുദേവ ഭാഗവത യജ്ഞവുമായി ശിവഗിരി ടിവി. പൂർവാശ്രമത്തിലെ സഹോദരനൊപ്പം അവശതകൾ മറന്ന് ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികൾ. ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായി ശിവഗിരി ടിവി നല്ല വാർത്ത. വാർത്തകൾ വിശദമായി. സമചിത്തതയുള്ള ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് യാതൊന്നിനെയും ഭയക്കേണ്ടതില്ലെന്ന് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ. സമനില എന്നത് എവിടെയൊക്കെ കൈവരിക്കാനാവുന്നില്ലയോ അവിടെയൊക്കെ ധർമ്മം തളർന്നു പോവുകയും അധർമ്മം വളർന്നു പെരുകുകയും ചെയ്യുമെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടു. ശിവഗിരി ടിവി വഴി എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രസിദ്ധീകരിക്കുന്ന പ്രത്യേക കോളത്തിലൂടെയാണ് സ്വാമികൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സമനില അല്ലെങ്കിൽ സമചിത്തത ഉള്ളവന് ഈ ലോകത്ത് യാതൊന്നിനെയും ഭയക്കാനില്ല. മാത്രമല്ല, അവൻ യാതൊന്നിനെയും ഭയക്കുന്നുമില്ല. എന്തെന്നാൽ, അവൻ ലോകത്തിൻ്റെതും ലോകം അവൻ്റെതുമായിരിക്കുന്നത് കൊണ്ടാണെന്നും സ്വാമികൾ വ്യക്തമാക്കി. താമസികവും രാജസികവുമായ തലത്തിൽ നിന്ന് വിദ്യ കൊണ്ട് മാത്രമേ മോചനം സാധ്യമാകൂ എന്ന് ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ. ഗുരുദേവൻ വിദ്യയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അറിവ് മാത്രമേ നമ്മെ മിഥ്യാമാർഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുകയുള്ളൂ. അതുവഴി മാത്രമേ സജ്ജീവിതം സാധ്യമാകൂ എന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടു. തമിഴ്നാട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയുമായി ശിവഗിരി ടിവിയിലൂടെ സംഘടിപ്പിച്ച തൽസമയ തൽസംഘത്തിലാണ് സ്വാമികൾ വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചത്. ഗുരുദേവൻ പാവപ്പെട്ടവർക്ക് വിദ്യ ലഭിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും സ്വാമികൾ ഓർമ്മിപ്പിച്ചു. നിരവധി ഗുരുഭക്തരാണ് ഈ തൽസംഘത്തിൽ സ്വാമികളുമായി തൽസമയം സംവദിച്ചത്. ഗുരു പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കണം? വിദ്യ കൊണ്ട്. ഈ താമസികവും രാജസികവുമായിട്ടുള്ള തലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എളുപ്പത്തിൽ പറ്റില്ല. നമുക്ക് അറിവുള്ളവരായിട്ട് മാറണം. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സാമുദായിക പ്രവർത്തനങ്ങളിലും അതുപോലെ ഏത് രംഗത്ത് നമ്മൾ നോക്കുമ്പോഴും ഈ അനുയായികളെ അണികളെ അണിനിരത്താൻ വേണ്ടി നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഈ മദ്യവും അതുപോലെ മാംസവും. ഇതൊക്കെ കൊടുത്ത് തിന്നാനും കുടിക്കാനും കൊടുത്ത് ഇവരെ കസ്റ്റഡിയിലാക്കുകയാണ്. ഈ മദ്യം കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്വബോധം നഷ്ടപ്പെടുന്നു. പിന്നെ ആ പൈസ മുടക്കിയവൻ ബോസ് പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാവാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. അന്നും ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗുരു എന്ത് ചെയ്തത്? ബോധമുള്ള ആളുകളെ സൃഷ്ടിക്കുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നുള്ള ആ സന്ദേശം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഗുരു അവിടെ ഒരു സംസ്കൃത സ്കൂൾ തുടങ്ങി. ആ സംസ്കൃത സ്കൂളിൽ അധ്യാപകരായിട്ട് നമ്മളുടെ മഹാകവി കുമാരനാശാനും അതുപോലെ ശിവലിംഗദാസ സ്വാമികളും ആദ്യത്തെ അധ്യാപകരായി വന്നു. അങ്ങനെ മൂന്നാം ക്ലാസ് വരെ ആ സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആ സ്കൂൾ നിലച്ചു പോവുകയും, വെറുതെ നിലച്ചു പോയതല്ല, അന്നത്തെ അവിടുത്തെ പരിസരവാസികളായിട്ടുള്ള ആളുകൾ അതിനെ വിറ്റ് കളഞ്ഞു. അതാണ് സത്യം. അതിനുശേഷം ഞാൻ 2007 അവിടെ ചാർജ് എടുക്കുമ്പോൾ, അരിയപ്പുറത്ത് ചാർജ് എടുക്കുമ്പോൾ ആ സ്കൂളിനെ പുനരുദ്ധരിക്കുവാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയും നമ്മൾ 2008 ആ സ്കൂൾ തുടങ്ങി. സംസ്കൃത സ്കൂളായിട്ടല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇന്ന് 300 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗുരു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. അപ്പോൾ വിദ്യയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആദ്യം അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ആ സാധാരണക്കാരൻ്റെ തലത്തിലേക്ക് ഗുരു ഇറങ്ങി വന്നുകൊണ്ട് ഒരു ശിവപ്രതിഷ്ഠ നടത്തിയത്. അതും സാത്വികമായിട്ടുള്ള രീതിയിൽ.
രാജസികവും താമസികവും വിട്ടിട്ട് സാത്വികമായ രീതിയിൽ പ്രതിഷ്ഠ നടത്തി. ഗുരുവിൻ്റെ പ്രതിഷ്ഠകളെല്ലാം അങ്ങനെയാണ്, സാത്വികമായിട്ടുള്ള പ്രതിഷ്ഠകളായിരുന്നു. ആ പ്രതിഷ്ഠയോടനുബന്ധിച്ച് വിദ്യാഭ്യാസത്തിന് ഒരേപോലെ ഗുരു പ്രാധാന്യം കൊടുത്തു. ഒരു സമയം കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങൾ വേണ്ട, വിദ്യാലയങ്ങൾ മതി, പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണം എന്ന് പറഞ്ഞു. ദൗർഭാഗ്യമെന്ന് നമുക്ക് പറയാം, ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യയിലൂടെ നമ്മൾക്ക് സ്വതന്ത്രരാകാമെന്നുള്ള ആ ഒരു സങ്കല്പത്തെ, ആന്തരികമായിട്ടുള്ള സങ്കല്പത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാതെ പോയതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്നും നമ്മൾ സ്വതന്ത്രരല്ലാതിരിക്കുന്നത്. ബാഹ്യമായിട്ട് കുറേ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് കിട്ടി, പക്ഷെ നമ്മൾ സ്വതന്ത്രരായില്ല. ഇന്നും നമ്മൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ തന്നെ മറ്റു പലതിനും നമ്മൾ അടിമകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഐക്യം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. തമ്മിൽ തമ്മിൽ ഒന്നിച്ചു കൂടുമ്പോൾ, ഒരു വീട്ടിലായാലും ശരി, സംഘടനയിലായാലും ശരി, എങ്ങനെയായാലും നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഭിന്നിച്ച് ഭിന്നിച്ച്, എല്ലാവരും ഞാൻ മാത്രം ശരിയെന്നുള്ള രീതിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണത്? അവിടെ നമ്മുടെ ഈഗോ, അഹങ്കാരം മുന്നിട്ട് നിൽക്കുകയാണ്. ഗുരു എന്താണോ കൽപ്പിച്ചത്, എന്താണോ ഉദ്ദേശിച്ചത്, ആ തലത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ സാധിച്ചില്ല. നമ്മൾക്ക് അർഹതപ്പെടാത്ത സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതിൽ നമ്മൾ അഹങ്കരിച്ചു. ഇന്ന് നമ്മൾ അങ്ങനെ അഹങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുരു പറഞ്ഞ രീതിയിൽ നമ്മൾ ആന്തരികമായിട്ടുള്ള പരിവർത്തനം നമുക്ക് സംഭവിച്ചില്ല. വിദ്യ കൊണ്ട് നമുക്ക് ആന്തരികമായിട്ട് ഉണ്ടാകേണ്ടത് നമ്മുടെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ ഇല്ലാതാകണം. ഓണനാളുകളെ പ്രകാശപൂരിതമാക്കാൻ ഗുരുദേവ ഭാഗവത യജ്ഞവുമായി ശിവഗിരി ടിവി. ശിവഗിരി മഠത്തിൽ നിന്നും യജ്ഞാചാര്യൻ ശ്രീമദ് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ഭാഗവത സപ്താഹ യജ്ഞം ഔദ്യോഗിക മാധ്യമമായ ശിവഗിരി ടിവിയിലൂടെ ഓണനാളുകളിൽ സംപ്രേഷണം ചെയ്യുന്നു. ഗുരുദേവ കീർത്തനങ്ങൾ, ഗുരുദേവൻ്റെ ദാർശനിക കൃതികളിലൂടെ ഒരു ആത്മീയ ഉണർവ്, ശ്രീനാരായണ വിജയം എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഗുരുദേവ ജീവചരിത്രത്തിലൂടെ ഒരു യാത്ര, വിപ്ലവകരമായ അരുവിപ്പുറം പ്രതിഷ്ഠയിൽ ആരംഭിച്ച ക്ഷേത്ര പ്രതിഷ്ഠകൾ, ഗുരുദേവ ഭജനങ്ങൾ തുടങ്ങി ആത്മീയതയുടെ ലോകത്തിലൂടെ സഞ്ചരിച്ച് ആത്മാനുഭൂതി ആസ്വദിക്കാനും ഗുരുദേവ കടാക്ഷം ആവോളം നുകരുവാനുമുള്ള സുവർണ അവസരമാണ് ഇതിലൂടെ സാധ്യമാകുന്നത് എന്ന് ശ്രീമദ് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടു. പൂർവാശ്രമത്തിലെ സഹോദരനൊപ്പം അവശതകൾ മറന്നു ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികൾ. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ് മുൻ പ്രസിഡന്റ് ബ്രഹ്മശ്രീ പ്രകാശാനന്ദ സ്വാമികളെ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ സഹോദരൻ ഡോക്ടർ വിക്രമൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ സന്ദർശിച്ചു. വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ മൂലം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വാമികൾ. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ ടീം 24 മണിക്കൂറും സ്വാമികളുടെ ആരോഗ്യനില വിലയിരുത്തുന്നുണ്ട്. ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പ്രതീകമായി ശിവഗിരി ടിവി നല്ല വാർത്ത. ഈ യാത്രയിൽ നിങ്ങളുമുണ്ട്. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പൊൻകിരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള അകലം കുറയ്ക്കാനുള്ള പുലരികളിലേക്ക് ശിവഗിരി ടിവി നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മളിൽ ഓരോരുത്തരിലൂടെയും സുപ്രഭാതങ്ങൾ പിറക്കാനുള്ള വാർത്താ സുദിനങ്ങളാണ് ശിവഗിരി ടിവി തയ്യാറാക്കുന്നത്. ഇതിലൂടെ പ്രായഭേദമന്യേ എല്ലാവർക്കും റിപ്പോർട്ടർമാരാകാം. ഓരോ സ്ഥലത്തുമുള്ള വാർത്തകൾ ശിവഗിരി ടിവിയിലൂടെ ലോകമറിയുന്നു. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നന്മ നിറഞ്ഞ വാർത്തകൾ നിങ്ങൾക്ക് മൊബൈലിൽ ചിത്രീകരിച്ച് news@shivagiri.tv എന്ന മെയിൽ അഡ്രസ്സിലേക്കോ 6282549496 എന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പായോ അയക്കാവുന്നതാണ്. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പൊൻകിരണങ്ങൾ നിറഞ്ഞ പൊൻപുലരികൾ നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.